ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മാനായി ബിൽഗേറ്റ്സ് നിൽക്കുന്ന സമയം. ഒരു ദിവസം ഒരു റിപ്പോർട്ടർ ബിൽഗേറ്റ്സിനോട് ചോദിച്ചു, ഈ ലോകത്ത് താങ്കളെക്കാൾ പണക്കാരനായി ആരെങ്കിലും ഉണ്ടോ? ബിൽഗേറ്റ്സ് പറഞ്ഞു, ഉണ്ട്, ഒരാളുണ്ട്, എനിക്കറിയാം. എന്നിട്ട് ബിൽഗേറ്റ്സ് ഒരു കഥ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രശസ്തനോ സമ്പന്നനോ അല്ലാതിരുന്ന കാലം. ന്യൂയോർക്ക് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പത്രക്കാരനെ കണ്ടു. ഒരു പത്രം മേടിക്കാനായി അയാളുടെ അടുത്ത് ചെന്നു, പക്ഷേ വാങ്ങാൻ കയ്യിൽ ചേഞ്ചില്ല. പക്ഷേ ആ പത്രക്കാരൻ എനിക്ക് സൗജന്യമായി ഒരു പത്രം തന്നു. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. വളരെ യാദൃശ്ചികമായി 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും എയർപോർട്ടിൽ ഒരു ദിവസം ഇരിക്കുമ്പോൾ ഈ പത്രക്കാരനെ വീണ്ടും കണ്ടു. അയാൾ അന്നും എനിക്ക് നേരെ പത്രം നീട്ടി. അന്നും എന്റെ കയ്യിൽ ചേഞ്ചില്ലായിരുന്നു. അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, പത്രം എടുത്തോളൂ, ഇതിന്റെ പണം എന്റെ ലാഭത്തിൽ നിന്ന് കുറച്ചോളാം. ഞാൻ അന്നും നന്ദി പറഞ്ഞ് പത്രം മേടിച്ചു. 19 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി. ഐ ഹാഡ് ഇനഫ് മണി. ഞാൻ പെട്ടെന്നൊരു ദിവസം ഈ പഴയ പത്രക്കാരനെ ഓർത്തു. അയാളെ തേടി 1.5 മാസം നടന്നു. അവസാനം അയാളെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഉബ് ബിൽഗേറ്റ്സ്. അതല്ല, പണ്ട് നിങ്ങൾ എനിക്ക് സൗജന്യമായി പത്രം തന്നിട്ടുണ്ട്. ഉബ് അതും ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ അയാളോട് പറഞ്ഞു, താങ്കൾക്ക് എന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. താങ്കളുടെ കടം എനിക്ക് തീർക്കണം. താങ്കൾ ചെയ്തതിന് തിരിച്ചു തരണം. അയാൾ പറഞ്ഞു, ആ കടം തീർക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ്, താങ്കൾക്കിപ്പോൾ എല്ലാമുണ്ട്. ആവശ്യത്തിലധികം പണമുണ്ട്, പ്രശസ്തിയുണ്ട്, എന്ത് വേണമെങ്കിലും നൽകാൻ കഴിയുമായിരിക്കും. പക്ഷേ ഞാനൊരു പാവം പത്രവിൽപ്പനക്കാരനായിരുന്നപ്പോഴാണ് അങ്ങയെ സഹായിച്ചത്. എന്റെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ താങ്കൾക്ക് തന്നത്. എല്ലാമുള്ളപ്പോൾ താങ്കൾ എത്ര തിരിച്ചു തന്നാലും അതിന് പകരമാവില്ല. ബിൽഗേറ്റ്സ് തുടർന്നു പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും പണക്കാരനായ മനുഷ്യൻ അയാളാണ്. കാരണം മറ്റുള്ളവർക്ക് നൽകാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു പണക്കാരനാവുന്നത് വരെ അയാൾ കാത്തിരുന്നില്ല. തനിക്കുള്ളതിൽ നിന്നും ഇല്ലാത്തതിൽ നിന്നും അയാൾ നൽകിക്കൊണ്ടേയിരുന്നു. സമ്പാദിച്ചു കൂട്ടുന്നവനേക്കാൾ പണക്കാരൻ നൽകുന്നവനാണ്. നല്ല ഹൃദയമാണ് ഒരുവനെ വലിയവനാക്കുന്നത്. ഈ ഭൂമിയിൽ പണത്തേക്കാൾ വലുത് അതാണ്.